നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജിൽ കാരുണ്യ ഫാർമസിയിൽ മരുന്നുകൾ ലഭ്യമല്ലാത്ത കാരണത്താൽ കാരുണ്യ ഡിപ്പോ മാനേജരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചപ്പോൾ രോഗിയുടെ പരാതിയെ തുടർന്ന് മന്ത്രി കാരുണ്യ ഫാർമസി സന്ദർശിച്ചിരുന്നു. ആ രോഗിയുടെ കുറിപ്പിലുണ്ടായിരുന്ന ഒരു മരുന്നും കാരുണ്യ ഫാർമസിയിൽ ഇല്ലായിരുന്നു. ഫാർമസിക്കകത്ത് കയറി കമ്പ്യൂട്ടറിലെ മരുന്നുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു. അത്യാവശ്യ മരുന്നുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്യാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കെ എം എസ് സി എല്ലിനോട് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് അടിയന്തരമായി ഡിപ്പോ മാനേജരെ സസ്പെൻഡ് ചെയ്തത്. മറ്റു മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മന്ത്രി കർശന നിർദ്ദേശം നൽകി. ബുധനാഴ്ച രാത്രി 9:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ മന്ത്രി 1.5 മണിക്കൂറോളം ആശുപത്രിയിൽ ചെലവിട്ടത്. അത്യാഹിത വിഭാഗത്തിലെത്തിയ മന്ത്രി വിവിധ എമർജൻസി വിഭാഗങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തി. ഇതോടൊപ്പം ഡ്യൂട്ടി ലിസ്റ്റ് പരിശോധിക്കുകയും സീനിയർ ഡോക്ടർമാർ അത്യാഹിത വിഭാഗത്തിൽ രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടോ എന്നും ബോധ്യമായി. അത്യാഹിത വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായും മനസ്സിലാക്കി. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മന്ത്രി പിന്നീട് വാർഡുകളാണ് സന്ദർശിച്ചത്. അപ്പോഴാണ് 19-ാം വാർഡിലെ രോഗിയായ പത്മകുമാരിയുടെ ഭർത്താവ് മന്ത്രിയെ കണ്ട് മരുന്നുകളൊന്നും കാരുണ്യ ഫാർമസിയിൽ ഇല്ലെന്ന് പരാതി പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് മന്ത്രി മരുന്നിന്റെ കുറിപ്പ് വാങ്ങി കാരുണ്യ ഫാർമസിയിലെത്തി. മന്ത്രി പുറത്തുനിന്ന ശേഷം ഒരാളെ കാരുണ്യ ഫാർമസിയിലേക്ക് അയച്ചു. മരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ജീവനക്കാരി ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ മന്ത്രി കൗണ്ടറിലെത്തി ആ കുറിപ്പും കാണിച്ചു. അപ്പോഴും മരുന്നില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മരുന്നില്ലെന്ന് ചോദിച്ചു. മറുപടി പറയാൻ ജീവനക്കാർ പതറി. ഉടൻ തന്നെ മന്ത്രി ഫാർമസിക്കകത്ത് കയറി കമ്പ്യൂട്ടറിൽ മരുന്നുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു. ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളുടെ ലിസ്റ്റ് എടുത്ത് ആവശ്യകതയ്ക്കനുസരിച്ച് കൃത്യമായി മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. അത്യാവശ്യ മരുന്നുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്യാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോട് മന്ത്രി നിർദ്ദേശിച്ചു.